സംഭവം അറിഞ്ഞതുകൊണ്ട് ബാലമോള് പോലും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല അവരെ കാണാൻ. അപ്പിയ കെണി മനസ്സിലാക്കിയത് ചെയ്തവരാണെങ്കിൽ സത്യം പറയുകയും ചെയ്തു. കിടക്കട്ടെ അവരെ, കുറെ കാലം ഒരേ കിടപ്പ് കിടക്കട്ടെ. അങ്ങനെ ഒന്നും ചെയ്യാനാവാതെ തളർന്നു കിടക്കുമ്പോ ഗായത്രി മോള് തന്നെ അവർക്ക് തുണയായി വരണം. ഒരു മരുമകളുടെ വില അവർക്ക് മനസ്സിലാവണം. ഇത്രക്കാർക്ക് എന്നാലും ഒന്നും മനസ്സിലാവില്ല മോളെ. ഹോസ്പിറ്റലിലേക്ക് പോകണ്ട ശ്രീകാന്തെ, എനിക്കും പിശാചി ബാധിച്ച ആ സ്ത്രീയെ കാണണ്ട, കാണണ്ട. എടുക്കത്തൂല. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് അറിയോ? അവിയേട്ടിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. എന്തിനാടി അറിയുന്നേ? അവര് ചത്തിട്ടില്ല എന്നാ, അത് വേണമായിരുന്നു, മരിക്കണമായിരുന്നു. അവിയേട്ടിനെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാനൊരു പോലീസ് ഓഫീസറാ, പലതും സംശയദൃഷ്ടിയോടെ നോക്കൂ. ഗണേശന്റെ അമ്മ കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് വീണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഗായത്രിയുടെ സംസാരം കേട്ടപ്പോ അത് കുറച്ചുകൂടെ കൂടി. എന്നാ ആ കരട് മാറ്റണമെന്ന് തോന്നിയതുകൊണ്ട് സംശയം തോന്നിയവരൊക്കെ ചോദ്യം ചെയ്തു. കൈപ്പട്ടൂർ കനകം വീണത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അവരെ ആരെങ്കിലും ട്രാപ്പിലാക്കിയതാണോ? അവനവൻ കുഴിച്ച കുഴിയില് അവനവൻ തന്നെ വീണു. അങ്ങനെ പറയുന്നതാവും ശരി. അമ്മായിയമ്മ ഇന്നലെ ഓവർ സ്നേഹം കാട്ടിയെന്നാ മരുമകൾ പറഞ്ഞത്. എന്നിട്ട് അതിലും സ്നേഹത്തോടെ ഗണേശനൊപ്പം പറഞ്ഞു വിട്ടു അവർക്കായി പണിച്ച ഫ്ലാറ്റ് കാണാൻ. എന്നോടും പറഞ്ഞിരുന്നു. ഇത്രയും നാൾ സ്നേഹിച്ചിട്ട് അതിന്റെ അവസാനം ഗായത്രിയെ ഗണേശനൊപ്പം അവിടേക്ക് വിട്ടത് വീട് കാണാനും അത് കാണുന്നതിനിടയിൽ വീണ് മരിക്കാനുമാ. അതെ, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. തട്ടിന്റെ ഭാഗം ഇളക്കി വെച്ചിട്ട് മരുമകളെ വീഴ്ത്തുക,
അതിനെ ഒരു സ്വാഭാവിക മരണമായി തള്ളുക. പക്ഷേ ഗായത്രി വീണില്ല, പകരം കെണി ഒരുക്കിയവർ തന്നെ അതിലകപ്പെട്ടു. അങ്ങനെയുള്ളവർ പിന്നെ ജീവിക്കണം, അവർ തീരട്ടെ, എല്ലാം അവസാനിക്കട്ടെ. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്നേഹം നടിച്ചിട്ട് മരുമകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആ സ്ത്രീക്ക് ഇനി ജീവിക്കാൻ അർഹതയില്ല. അവർ ജീവിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ ഇനി അവരെ കാണാൻ പോകുന്നില്ല. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? അവര് ഗായത്രിയെ സ്നേഹിച്ചപ്പോഴേ അറിയായിരുന്നു അപകടം പിന്നാലെ ഉണ്ടെന്ന്. അത് ഏത് രീതിയിലായിരിക്കുമെന്നായിരുന്നു ചിന്ത. ഏതായാലും ഇനി കുറച്ചു കാലത്തേക്ക് അവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാവില്ല. പരസഹായത്തോടെ ജീവിക്കേണ്ടി വരും ആ സാധനത്തിന്. അത് ഗണേശനും കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഗണേശനോട് സംഭവം പറഞ്ഞോ? ഇല്ല. ഇങ്ങനൊരവസ്ഥയില് അമ്മയെ പറ്റി മോശമായിട്ട് പറയാൻ തോന്നിയില്ല. സാവകാശം അയാള് വിവരം അറിയിക്കാം. എനിക്കിനി കുഞ്ഞിനെ അങ്ങോട്ട് വിടാൻ പേടിയാ ബേട്ട. കുഞ്ഞ് അവരുടേതാണ്, അപ്പോ പിടിച്ചു വെക്കാൻ നമുക്ക് അർഹതയില്ല. കുഞ്ഞിനെ അവരുടെ മോളും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവം നമ്മുടെ മുൻപിലുണ്ട്, അത് അഭിയേട്ട മറക്കരുത്. എന്ന് കരുതി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കുഞ്ഞിനെ ഇവിടെ നിർത്തണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റുമോ? മനസ്സമാധാനം പോയല്ലോ അഭിയേട്ട. വിവരങ്ങൾ അറിയുമ്പോ ഇനി തീരുമാനം എടുക്കേണ്ടത് ഗണേശനും ഗായത്രിയുമാണ്. എന്ന് കരുതി കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് മുത്തിന് വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് ആരും വിട്ടുവീഴ്ച ചെയ്യില്ലല്ലോ. എല്ലാം ഒന്ന് ശാന്തമാവട്ടെ, എനിക്ക് ഗായത്രിയോട് സംസാരിക്കണം. ഇങ്ങനൊരു വീട്ടില് ഇനി എന്തിനാ അവർ താമസിക്കുന്നത്? വീടിന്റെ നെടുന്തൂണ് വീണ് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് സുകേശനും ഭാര്യയും. അവരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഗണേശന് കഴിയണം. അതിനുള്ള ആണത്വം അയാൾ കാണിക്കണം. എന്തായടാ, തളർന്നു കിടക്കുന്ന അമ്മായിയെ കണ്ടിട്ട് രണ്ടാളും ഒരുപാട് ചിരിച്ചോ? എന്താടാ ചോദിച്ച കേട്ടില്ലേ? സുഖോട്ടം വീട്ടിലെങ്ങനെ പോയിരിക്ക. ഓ എന്തോ, ഇങ്ങോട്ട് വരിക. വേണ്ട, വന്നില്ലെങ്കിൽ നിന്റെ ഭാര്യ സമയവും സന്നപ്പോ ഒത്തു വന്നാലേ. ഐസിയുവിന്റെ അകത്ത് കയറി അമ്മായിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. അങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, ആ ആളാ ഇപ്പൊ ഇത് പറയുന്നത്. പറയട്ടെ ഗണേശേട്ടാ, അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് നല്ലത്. ചിലരുണ്ട് സ്വന്തം സ്വഭാവം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് സുഖം കണ്ടെത്തും. ഇതിനെ അങ്ങനെ കണ്ടാ മതി. എങ്ങനെ എങ്ങനെ
എന്താ ഡോക്ടർ? ഇടയ്ക്ക് ബോധം വന്നു, പെട്ടെന്ന് മായുകയും ചെയ്തു. ആ നില തുടരും കുറച്ചു നാളത്തേക്ക്. വേണമെങ്കിൽ നാളെ തന്നെ വാർഡിലേക്ക് മാറ്റാം. ശരി, മാറ്റടാ, വാർഡിലേക്ക് മാറ്റ്. അപ്പൊ പണവും ലാഭം ആളും തീരും. ഇയാളൊന്ന് പോകുന്നുണ്ടോ? നീ നിന്റെ കെട്ടികളോട് പോകാൻ പറയടാ. എന്റെ അമ്മായിയുടെ ആരോഗ്യം എനിക്ക് നോക്കണം. എനിക്ക് നിന്നെ ഒന്നും അത്ര വിശ്വാസമില്ല. ഗായത്രി, ഞാൻ പുറത്തുണ്ടാവും. ഇനി ഇവിടെ നിന്നാ ഇയാളെ ഞാൻ കൈവയ്ക്കേണ്ടി വരും. നീ എന്നെ കൈവയ്ക്കടാ, എന്നാ തള്ളിട്ട് പോടാ, തള്ളിട്ട് പോടാ. നിന്റെ ആ കപ്പടാമീശക്കാരൻ മുത്തച്ഛനുണ്ടല്ലോ, അയാൾ അത്യാവശ്യം തട്ടിളക്കാനൊക്കെ മിടുക്കനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശത്രുത തോന്നിയാൽ കൊല്ലാനും മടിക്കില്ലെന്നും കേട്ടിട്ടുണ്ട്. എവിടെ പോണു, നില്ല്. അയാളെ കൊണ്ട് ഇളക്കി മാറ്റിയതാണോ തട്ട്? അതിനുവേണ്ടി കാശ് കയ്യിലിരുന്ന് കുത്തുന്ന അയാള് പണം വലിച്ചെറിഞ്ഞോ? എന്നെ അമ്മ വെറുത്തപ്പോ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ സ്നേഹിക്കുമ്പോ മുത്തശ്ശനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരുത്തി തീർക്കണോന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ? വളഞ്ഞ വഴി ആരാണ് കണ്ടെത്തുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ചിലപ്പോ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയിട്ട് അതിന്റെ പഴി എന്റെ തലയിൽ കെട്ടിവെക്കണോന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. പറഞ്ഞ അതിനപ്പുറം പറയാൻ എനിക്കും അറിയാം. പറയും, ഒരു പ്രാവശ്യം പറയൂ, എന്നെ അറിഞ്ഞൂടാ. ഈ പെണ്ണിന് പേടിയില്ലേ? അയ്യോ, സ്വന്തം അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, മകള് മാഗസിൻ വായിച്ച് രസിക്കുന്നു. പിന്നെ ഞാൻ എന്ത് വേണം? കരഞ്ഞു കരഞ്ഞങ്ങ് ഇല്ലാതാവണോ? അങ്ങനെ കരയാൻ മാത്രം സ്നേഹമൊന്നും എന്റെ അമ്മ എനിക്ക് തന്നിട്ടില്ല. അമ്മ സ്നേഹിച്ചവള് അമ്മയുടെ അരികിലുണ്ട്, അത് പോരെ. എടി മണ്ടി, ഇപ്പോഴും വേണ്ടേ നീ അമ്മായിയുടെ അരികിൽ നിൽക്കാൻ? എടി, അമ്മായിക്ക് ബോധം വരുമ്പോ മകളായ നിന്നെ വേണം അവിടെ കാണാൻ. അവിടെ നീ മാറി നിന്നാൽ നിന്നോടുള്ള സ്നേഹം ഇനിയും കുറയും. സ്നേഹിക്കുന്ന മരുമോളയാണെങ്കിലോ നന്നായി സ്നേഹിക്കുകയും ചെയ്യും. അവസാന സ്വത്തെല്ലാം അവളുടേതല്ലാത്ത കുഞ്ഞിന് കൊടുത്ത് അമ്മായി പ്രതികാരവും ചെയ്യും. അതുകൊണ്ടേ ഇതൊരു ഗോൾഡൻ ചാൻസാ. അവശതയുള്ള അമ്മയ്ക്ക് മകളെ കാണൂ എന്നൊരു തോന്നൽ നീ ഉണ്ടാക്കണം. പിന്നെ അമ്മായി ഗണേഷിനേക്കാൾ നിനക്കായിരിക്കും പ്രാധാന്യം തരിക, പിന്നെ നമ്മുടെ മക്കൾക്കും. എന്തോ എനിക്ക് ഈ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷവും അവിടുത്തെ മണവും ഒന്നും പിടിക്കത്തില്ല. ഇങ്ങനെ പിടിക്കാത്തവർക്കേ എന്നെങ്കിലും ഒരിക്കലും അവിടെ കിടക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പലരും ഒരൊറ്റ വെള്ളപ്പൊക്കത്തിൽ പാഠം പഠിച്ചതാ, അത് ഓർക്കണം. ഡി, ഗായത്രി അമ്മായി അമ്മയുമായി കൂടുതൽ അടുക്കാതിരിക്കാനാ ഞാനീ പറയുന്നേ. ഇപ്പൊ അവൾക്കൊരു ഫ്ലാറ്റ് നൽകി, നിനക്ക് എന്തോ കിട്ടി. അതൊക്കെ നമുക്കും വേണ്ടേടി. അതുകൊണ്ട് അവിടേക്ക് പോ, മാഗസീനും കൊണ്ട് തന്നെ പോ. ഇവിടെ ഇരുന്ന് വായിക്കുന്നത് അവിടെ ഇരുന്ന് വായിച്ചാ മതി. അമ്മായിയെ നോക്കുന്ന പേര് സമ്പാദിക്കാം, അമ്മായിയുടെ സിമ്പതിയും. ഇന്ന് തന്നെ പോണം ഉടനെ. സംശയിച്ച് നിൽക്കാതെ പോ, നീ പോയി റെഡിയാവ്. ചെല്ല്, പോയി റെഡിയാവ്, പോ. വേഗം നേരം പോയി, നമുക്ക് പോവാം. പാലമോളെ, ആ
അയാളിങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് പോവാം. അതുപോലൊരു ക്ഷുദ്ര കിടത്തെ നമ്മൾ എന്തിനാടി ഭയക്കുന്നേ? അങ്ങനത്തെ നാവല്ലേ അത്, ദൈവത്തിന് പോലും തിരുത്താൻ കഴിയാത്ത നാവ്. എത്രയോ നല്ല നല്ല മനുഷ്യർ മരിച്ചു പോകുന്നുണ്ട്, ഇയാള് മാത്രം ഒരു ദുരന്തത്തിലും പെടില്ല. ആരൊക്കെ ഈ നിക്കണത്? ചക്കരക്കുട്ടി, മോള്, അനിയത്തിയുടെ കൊച്ചും കയ്യിലുണ്ടല്ലോ. എന്തിനാ മോളെ ഈ കൊച്ചിനെ അനിയത്തി വളർത്തുന്നത്? അവിടെയുള്ള ദുഷ്ടക്കൂട്ടങ്ങൾ ഈ കുഞ്ഞിനെ കൊല്ലാനോ? മോള് ദത്തെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കുഞ്ഞായിരുന്നു ഞാൻ അറിഞ്ഞു. എന്നാ പിന്നെ അനിയത്തിയോട് പറഞ്ഞിട്ട് മോക്ക് ഇതിന്റെ അമ്മയായിക്കൂടായിരുന്നോ? അപ്പൊ പിന്നെ ആരും പേടിക്കാതെ വളരാലോ. ദേ, കനകേച്ചിയും മോളും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സാധനങ്ങളാണ്. അപ്പൊ താൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്താ സാറേ? കൈപ്പെട്ടൂർ കനകാമ്പരം കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് വീണു. അയ്യോ അയ്യോ, ഇപ്പോ ഒരേ കിടപ്പ ഹോസ്പിറ്റലില്. അതെപ്പോ സംഭവിച്ചു? ചെന്ന് തിരക്ക് എപ്പോ സംഭവിച്ചു. ഇടയ്ക്ക് ഗായത്രിയുടെ പ്രസൻസില് അവര് തന്നോട് കാട്ടിയ പ്രകടനത്തെ പറ്റി അവള് പറഞ്ഞായിരുന്നു. അതൊക്കെ ശരിക്കും നാടകമല്ലായിരുന്നോടോ? എന്റെ ഗായത്രി മോളെ കൊല്ലുന്നതിന് മുൻപുള്ള നാടകം. എന്തൊക്കെയാ മോളി പറയണത്? മനസ്സിലായില്ലല്ലേ? കഴുത്തി പിടിച്ചൊരു ഞെക്ക് തന്നാ താ സത്യം പറയും. അത് വേണോ? അതൊക്കെ ശരിക്കും നാടകമല്ലായിരുന്നോടോ? എന്റെ ഗായത്രി മോളെ കൊല്ലുന്നതിന് മുൻപുള്ള നാടകം. എന്തൊക്കെയാ മോളി പറയണത്? മനസ്സിലായില്ലല്ലേ? കഴുത്തി പിടിച്ചൊരു ഞെക്ക് തന്നാ താ സത്യം പറയും. അത് വേണോ? ഏതായാലും ഇനി കുറച്ചു നാളത്തേക്ക് കനകാമ്പരം കിടക്കയെന്ന് എഴുന്നേക്കില്ല. തന്നെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ഒക്കെ വാക്ക് കേട്ടതിന്റെ ഫലവാ. ബാല കേറ്. എന്റെ പള്ളിയിറക്കലമ്മേ, കനകേച്ചി വീണോ? കർക്കടകത്തിലായിരുന്നെങ്കി ചത്തേനെ, ഇത് ചിങ്ങത്തിലായതുകൊണ്ട് ചീഞ്ഞു കിടക്കും. ആ ബുദ്ധിപദേശരാനെ എനിക്ക് പറ്റൂ ചേച്ചി, അത് ബുദ്ധിപൂർവം ചെയ്യേണ്ടത് ചേച്ചിയാ. മരുമോള് ചവിട്ടേണ്ടത് അമ്മായിയമ്മ ചവിട്ടിയാലും വീഴും. ആരോട് പറയാൻ, ബോധവും പൊക്കണമൊന്നുമില്ലല്ലോ. നിക്കുമോളെ,
സുന്ദരിയാണല്ലോ. എന്താ പേര്? വിദ്യ. വിദ്യ കല്യാണം കഴിച്ചതാണോ? ആ, കല്യാണം കഴിഞ്ഞതാണോ? ഓ, എന്നാ പോ. ഓ, കർക്കിടകം കഴിഞ്ഞതും കാലനെത്തി. സത്യ, മറിപ്പോ മറിപ്പോ. സത്യശീല, ശ്രീകാന്തേട്ടനായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ? എന്നെയല്ല, അകത്ത് കിടക്കുന്നവളെ. അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതിന് നല്ല കൂലി കിട്ടുന്നുണ്ടല്ലേ. അയ്യോ, ഞാനിപ്പോ ആർക്കും വേണ്ടാത്തൊന്നും ഉപദേശിച്ചു കൊടുക്കാറില്ല. എന്നിട്ട് നിന്നെ അവരുമായി പല സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതിപ്പോ കാണുമ്പം തിരിഞ്ഞ് എന്ന് കൊച്ചു വളർത്തുവാനും പറയാറുണ്ട്. എത്രയൊക്കെ ആയാലും ഗായത്രി മോളുടെ അമ്മായിയമ്മയല്ലേ, അതുകൊണ്ട് തിരിഞ്ഞ് എന്ന് സംസാരിക്കുന്നതാ. ഗണേശന്റെ അമ്മ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീഴുന്നതിന്റെ തലേ ദിവസം നീ അവിടെ ചെന്നിരുന്നില്ലേ? അയ്യോ, സത്യമായിട്ടും ഞാൻ അവിടെ ചെന്നിട്ടില്ല. സത്യശീല, നീ എത്ര സത്യമിട്ടാലും നീ അവിടെ ചെന്നിരുന്നു എന്ന് പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടേക്ക് വരാത്തവരെ ക്രൂരമായി വിമർശിക്കരുത്, ശത്രുക്കളെ പോലെ കാണരുത്. കുഞ്ഞിനെ അവക്ക് കൊടുക്കുന്നത് ശരിയല്ല. അവളും വേണോന്ന് ആഗ്രഹിച്ച കുഞ്ഞാണല്ലോ അത്. അവിടെയുള്ള ജീവിതം ഇനി എത്ര പന്തിയല്ല സർ ഗായത്രി മോക്ക.